നമസ്കാരം. സാൻഡ് റൂട്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇവിടെ തന്നെ കിടന്നിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് അല്ലേ. അവിടെ തന്നെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കണ്ടതുപോലെ തുഷാരഗിരി വാട്ടർഫാൾസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അവിടെ തുഷാരഗിരി വാട്ടർഫാൾസിൽ പ്രധാനമായിട്ടും മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി തുടർന്നുള്ള കാഴ്ചകൾ കാണാം. ദേവ ഇതിലാണ് ഇപ്പോൾ മൂന്നാം ഘട്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ പിന്നീട് എന്തെങ്കിലും വരുവാണെങ്കിൽ പോകാം. കുറച്ചും കൂടി നേരത്തെ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയെ ഉച്ചയാണ്, 12 മണി കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു. വെള്ളം കുറവാണ് ആക്ച്വലി, അല്ലടാ വെള്ളം വളരെയധികം കുറവാണ്. മഴേൻ്റെ സീസൺ അല്ലല്ലോ. എന്ത് പാമ്പോ? അയ്യോ വേണ്ടോ, പാമ്പാണല്ലോ. പാമ്പേ അങ്ങനെ എവിടുന്ന് ഇങ്ങനെ പറക്കുവോ പാമ്പ്? എവിടുന്ന് മാറിക്കടാ? എന്തോ കണ്ടോ ചേട്ടാ? ചാട്ടാളിയോ? വിഷമുള്ള ഇല്ല ചാട്ടാളി അല്ലേ. അങ്ങോട്ട് കയറിയോ? അല്ല എവിടെ നിന്ന് ചാടിയോ? ഈ മരത്തിന്റെ മേലാണോ? അല്ല നോക്കു നോക്കല്ലേ, തലപത്ത് നോക്കാത്. ഓ അത് ശരി, ചാടുന്നുണ്ട് ചാട്ടാളിന്ന് പേര്. കടിക്കുന്നല്ലേ? വേണ്ട അവിടെ നിന്നോട്ട്. നമ്മുടെ കൈത്തലൊക്കെ ഇങ്ങനെ വീണല്ലേ, പേടിച്ചിട്ട് എന്തെങ്കിലും പറ്റും. പെട്ടെന്ന് നമുക്ക് എന്താ പാമ്പെന്ന് അറിയത്തില്ലല്ലോ. നോക്കുന്നല്ലേ, ഈ ഈ മരത്തിന്റെ മേലും ചാടി നമ്മളടാ. ഇല്ലല്ലേ, പാമ്പിന്റെ മട. കോപ്രായത്തെ കിട്ടാലോ, കുറച്ചൊക്കെ വലിച്ചെടുക്കാം. ഇതൊന്നും മരമല്ല ആക്ച്വലി, ഇതൊക്കെ വള്ളിയാണ്. അത് വള്ളി മീൻസ് വേരാണ്. നമ്മൾ നമുക്ക് കണക്ട് ചെയ്തേക്കുന്ന അല്ലേ ആ മരത്തിലേക്ക്. നമ്മൾ കഴിക്കുന്നതൊക്കെ കൊമ്പാണ്. ഇനി നമുക്ക് ഇറങ്ങാം. ഇല്ലിക്കാട് ഇല്ലിയ മുഴുവൻ. നമ്മളങ്ങനെ ഈ കുന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗ്രിപ്പില്ല, അതുകൊണ്ട് പിടിച്ച് പിടിച്ച് ഓരോരോ മരം ഇങ്ങനെ ചാടിച്ചാട് പിടിച്ച് പിടിച്ചാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഖിലേഷൻ ഇതൊക്കെ ഒരു ഈസി എന്നുള്ള ഒരു ഒരു നിലവിലാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു അതൊക്കെ അങ്ങനെ വിഷയമുള്ള കാര്യമല്ല. മഞ്ഞോലെ കയറിയ മഞ്ഞുമല കയറിയവരെന്ത് മണ്ണുമല അല്ലേ അഖിലേഷേ. ഇത് നല്ല ഹെവി വെള്ളച്ചാട്ടമാണെങ്കിൽ കിടില വായിക്കല്ലടാ. ഒന്നാം വെള്ളച്ചാട്ടം അല്ലേ, നമ്മൾ ആദ്യം രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇത് ഒന്നാം വെള്ളച്ചാട്ടം, ചെറുതായിട്ടാണ് വെള്ളം വീഴുന്നുള്ളത്. നല്ല സീസണൊക്കെ ആണെങ്കിൽ ഇതിലെയൊക്കെ കുത്തി വിളിച്ച് ഇങ്ങനെ പോയി. ഇവിടെ പോയി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വെള്ളത്തിൽ കളിക്കാം. നമ്മൾ ആദ്യം കണ്ടില്ല പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ടേ. ഇവിടെ ഉണ്ട്, ഇവിടെ പാറയാണ്, ഇവിടെ ആഴമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇല്ല പാറ ഒരു വമ്പം പാറയാണ്. അത് വെള്ളം മൊത്തത്തിൽ ഒലിച്ചു വന്നാലേ ഒരു ഭീകരതയായിക്കോളെ. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങുക അല്ലേ. ഇനി താഴോട്ട് ഇറങ്ങണ്ട, ഇവിടെ തന്നെ ആണല്ലോ. കുഴപ്പമില്ല, ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടിയില്ല നമുക്ക് അല്ലേ. വെള്ളം കുറവാ, അതുകൊണ്ട് നോക്കാം നമുക്ക് എന്തായാലും അതൊക്കെ വിടാം. അതുകൊണ്ട് അഖിലേഷിൻ്റെ ബുള്ളറ്റാട്ടോ ഇത്. ഇത് ഏതാ മോഡലാണ് അഖിലേഷ്? 2000 മോഡലാ.
പിന്നെ നീ ഡൽഹിയിൽ നിന്ന് വാങ്ങിയല്ലേ? ഡൽഹിയിൽ നിന്ന് വാങ്ങി ഇവിടെ രജിസ്റ്റർ ചെയ്തല്ലേ. ഇത് ഇത് ഏതാ മോഡൽ? ഇത് വരുന്ന സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് അല്ലേ. ഈ രജിസ്റ്റർ ചെയ്തതാണ് ഡൽഹിയിൽ നിന്ന് അവനെടുത്ത് കൊണ്ടുവന്ന സാധനം. അടിപൊളിയല്ലേ. ഇത് നീ പെയിന്റ് ചെയ്തു തോന്നല്ലേ? ഫ്രീ പെയിന്റ് ചെയ്തല്ലേ? ഫ്രീ പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളി സാധനമാണ്. പഴയ ബുള്ളറ്റ് കേട്ടോ. അടിപൊളി സൗണ്ടാല്ലേ. നമ്മുടെയൊക്കെ സൗണ്ട് കുറവാണല്ലോ. അപ്പോൾ BS6 ആയപ്പോൾ നമ്മുടെ വണ്ടിക്ക് സൗണ്ട് ഇല്ല. പക്ഷെ ഇതിനൊക്കെ കൂടുതൽ സൗണ്ടാണ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ടാവും? 35-40 അത്രയുണ്ട് അല്ലേ. ഓ കുഴപ്പമൊന്നുമില്ല. ബുള്ളറ്റിനൊക്കെ ധാരാളമാണ്. യെസ്, നമ്മളങ്ങനെ തുഷാരഗിരി വാട്ടർഫോൾസ് കണ്ട് താഴോട്ട് ഇറങ്ങുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരും ഫാമിലിയൊക്കെ ഉണ്ട്. ഇത് തുഷാരഗിരി പാലം കേട്ടോ. കണ്ടോ, അന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ ഫുള്ള് മരവെള്ളപ്പാച്ചിൽ ഉണ്ടായ സ്ഥലമാണ് ഇതൊക്കെ. അടിവാരം ഇവിടുന്ന് 7 കിലോമീറ്റർ, പൂക്കോട്ട് തടാകം 8 കിലോമീറ്റർ, കൽപ്പറ്റയ്ക്ക് 30 കിലോമീറ്റർ. അങ്ങതാ കടന്നാക്ക് വയനാട്, കോട അടിച്ച് കിടക്കുവാണോ വയനാട്. എന്താ മോനത്, വയനാട് ആ സൈഡൊക്കെ കോട അടിച്ചെടുക്കുക. വയനാടായിരിക്കും ഈ കാണുന്നത് കേട്ടോ. സൂപ്പർ വ്യൂ അല്ലേ. എന്നാ നോക്കിയാ തെങ്ങൊക്കെ നിൽക്കുന്നത്, കേട്ടില്ല വ്യൂ അല്ലേ. നമ്മളാ മല കയറണം ഇനി. അപ്പം എടാ, ഇത് വയനാടാ, വയനാടാ ഇത്. അതോ ഇത് വയനാടാണോ? ആണോ? ഓ റിയലി ഹൊറിബിൾ. നമ്മൾ ചുരത്തിലേക്കാണ് വന്ന് കയറിയത്. അങ്ങോട്ടേക്ക് നമ്മൾ കോഴിക്കോട് റൂട്ട് നമ്മൾ രാവിലെ പോയത്. ഇപ്പോൾ നമ്മൾ വയനാട് റൂട്ടിലോട്ട് കയറുവാണ്. അങ്ങ് കാണുന്നുണ്ട് അവിടെ എത്ര. നമ്മൾ ഇവിടുന്ന് കഴിക്കാല്ലേ ഫുഡ്. ഗ്രീൻ ഫുഡ് കോർട്ട് ആൻഡ് കൂൾ ബാർ. നമുക്ക് വിടാന്നല്ലേ. ഇപ്പോൾ സമയം 1:55 കേട്ടോ. ഭക്ഷണം ഞങ്ങൾ ഓരോ ബീഫ് ബിരിയാണി കഴിച്ചു. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം കൊള്ളാം. ഭയങ്കര ഓക്കെ. നമ്മൾ എവിടെ എത്തണ്ടേ നോക്കിയ പാടാ എത്തണം. ഇങ്ങനെ വളഞ്ഞ് ചുരം കയറി കയറി കണ്ടാണ് ഏറ്റവും ടോപ്പ് ഉണ്ട്. അവിടെ എത്തണം. അതാണ് വയനാടിൻ്റെ ഗേറ്റ്. അതാ വണ്ടികൾ പോകുന്നുണ്ട്. ഇതിനകത്ത് അത്ര കയറി കിട്ടുന്നുണ്ടാവില്ലേ. നമുക്കെന്നാൽ കയറാം. യെസ്, നമ്മളങ്ങനെ ലാസ്റ്റ് വളവിലെത്തിയിട്ടോ. 9-ാം വളവ് കയറി കയറി വരുമ്പോൾ 9-ാമത്തെ വളവ്. ഏതാനും നിമിഷങ്ങൾക്കൊന്നും നമ്മൾ വയനാട്ടിൽ എത്തുന്നതായിരിക്കും. അടിപൊളിയായിരുന്നു അല്ലേ. നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു, നല്ലൊരു സോളോ റൈഡ് ചെയ്തു, ഒന്ന് ചുരം ഇറങ്ങി. നമ്മൾ ഈ ബൈക്ക് കൊണ്ട് നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ താമരശ്ശേരി ചുരം ഇറങ്ങുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് കുറച്ച് നാൾ നമ്മൾ സോളോ റൈഡ് തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ വ്ളോഗിലുണ്ടാവുക. മലയാളം മോട്ടോ വ്ളോഗിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇനി നമ്മൾ കുറച്ച് വീഡിയോസ് ഇറക്കാൻ പോകുന്നത്. വ്യൂസൊക്കെ ആയിക്കോളും. നമുക്ക് ആദ്യം ഇപ്പോൾ കുറവാണ്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. വ്യൂ നമ്മൾ നോക്കുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങനെ നല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല നല്ല വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇടുകയാണ്. അപ്പോൾ അത് എന്തെങ്കിലും വ്യൂ ആയിക്കോളും. നമ്മൾ വ്യൂവും നോക്കി, വ്യൂവും സബ്സ്ക്രൈബറൊക്കെ നോക്കിയാലേ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഇത് പോകും. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അത് അതിൻ്റെ വഴിക്ക് വരട്ടെ. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുവാണ് ഞങ്ങളേക്ക്. മോട്ടോ വ്ളോഗിങ് സെക്ഷനിലാണ് ഇനി കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വീഡിയോസും ഉണ്ടാവും ഇടയ്ക്ക്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ കുറവാണ് മോട്ടോ വ്ളോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുരങ്ങനൊക്കെ ഇടാടാ
എന്താടാ വെറുതെ അങ്ങനെ ക്രോസ് ചെയ്യാവോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന വ്യൂ പോയിന്റ് ആണ്. വെൽക്കം ടു വയനാട്. നമ്മൾ വീണ്ടും വയനാട്ടിലോട്ട് കയറുകയാണ്. ഇപ്പോൾ സമയം 2:24. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നേരെ വിടാം അല്ലേ. ഇതാ ഇവിടെ ചെറിയൊരു ബോർഡുണ്ട്, പൂക്കോടിലേക്ക് 1 കിലോമീറ്റർ, കൽപ്പറ്റയ്ക്ക് 14 കിലോമീറ്റർ കേട്ടോ. നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് വീണ്ടും ഒരു 11 കിലോമീറ്ററും കൂടി, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് 25 കിലോമീറ്ററും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ നേരെ വിടാം, ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ട്രിപ്പ് വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് എൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. യെസ്, 6:08:53 എടുത്തു കേട്ടോ നമ്മുടെ ട്രിപ്പ്. അതായത് നമ്മൾ 102 കിലോമീറ്ററാണ് നമ്മൾ ഈ ട്രിപ്പ് എടുത്തത്. തുഷാരഗിരി പോയി, തുഷാരഗിരി വാട്ടർഫോൾസ് എല്ലാം കണ്ട് തിരിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ. യെസ്, വെരി ഗുഡ്. മതി. എന്താടാ, എന്ത് ചെയ്യായിരുന്നു ഇത്രയും നേരം? പഠിച്ചില്ല? ആ നീയാ ചുമ്മാ പഠി, എഴുതിയാ മലയാളം. ഓക്കെ, എന്നാ മതി, പോട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സോളോ റൈഡും മോട്ടോ വ്ളോഗിങ് ഇനിയും തുടരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവായി ഇത് കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.